വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല. വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന സുപ്രീം കോടതി വിധി. വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന IPC 497 വകുപ്പ് കോടതി റദ്ദാക്കി. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചാണ് വിധി പറഞ്ഞത്. സ്ത്രീയുടെ അധികാരി ഭർത്താവല്ലെന്നും സ്ത്രീകളെ അന്തസ്സില്ലാതെ കാണുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ ബെഞ്ചിൽ 4 വ്യത്യസ്ത വിധികൾ ജഡ്ജിമാർ എഴുതിയെങ്കിലും എല്ലാ വിധികളും 497 വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന കണ്ടെത്തലാണ് എത്തിയത്. ഒരു ലിംഗത്തിനുമേൽ മറ്റൊരു ലിംഗത്തിന് നൽകുന്ന പരമാധികാരം തെറ്റാണെന്ന് കോടതി പറഞ്ഞു. വിവാഹേതര ലൈംഗിക ബന്ധം വിവാഹമോചനത്തിന് കാരണമാകാം, എന്നാൽ അത് ക്രിമിനൽ കുറ്റമായി നിലനിർത്താനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആ പുരുഷൻ മാത്രമാണ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം സ്ത്രീയുടെ മേലെ ഒരു സ്റ്റിഗ്മ, ഒരു ടാഗ് അവരുടെ ജീവിതാന്ത്യകാലം വരെ പതിക്കുകയാണ്. തികച്ചും ഐതിഹാസികമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന 497 വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലയാളിയായ ജോസഫ് ഷൈനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വിവാഹം എന്ന സമ്പ്രദായത്തിന്റെ നിലനിൽപ്പിന് 497 വകുപ്പ് അത്യാവശ്യമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ കോടതി തള്ളി. പുരുഷന്റെ ജംഗമവസ്തുവല്ല സ്ത്രീയെന്നും 497 വകുപ്പ് വിവാഹത്തിൽ സ്ത്രീയെ തുല്യതയില്ലാത്ത പങ്കാളിയാക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ രോഹിന്ദൻ നരിമാൻ, DY ചന്ദ്രചൂഡ്, AN കാൻവിൽക്കർ, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് 180 വർഷത്തിലധികം പഴക്കമുള്ള നിയമം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. പുരുഷൻ സ്ത്രീയുടെ മേധാവിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്നത്തെ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൽ നിർണായകമാകുന്ന സുപ്രീംകോടതി തീരുമാനം ഇന്ന്. ആരാധനാലയങ്ങൾ മുസ്ലിം വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന വിധി ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധിക്കണോ എന്നതിൽ സുപ്രീംകോടതി ഇന്ന് തീരുമാനം പറയും. അയോധ്യ കേസിൽ ഏറെ നിർണായകമാകും ഇന്നത്തെ കോടതി തീരുമാനം. അയോധ്യ കേസിൽ വാദം കേൾക്കാനിരിക്കെയാണ് 94 ഇസ്മയിൽ ഫറൂഖി കേസിൽ കോടതി വിധി പറയുന്നത്. ആരാധനാലയങ്ങൾ മുസ്ലിം വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്നാണ് 1994 ഇസ്മയിൽ ഫറൂഖി കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ആ തീരുമാനം പരിഗണിച്ചായിരുന്നു 2010 തർക്കഭൂമി 3 വിഭജിച്ചുകൊണ്ടുള്ള അലഹബാദ് ഹൈക്കോടതി വിധി. അതിനെതിരെയുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നതിന് മുൻപാണ് ഇസ്മയിൽ ഫറൂഖി കേസ് വീണ്ടും സുപ്രീംകോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. കേസ് വിപുലമായ ഭരണഘടനാ ബെഞ്ച് വീണ്ടും പരിഗണിക്കണമെന്ന് സുന്നി വഖഫ് ബോർഡാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബെഞ്ച് ഇന്ന് തീരുമാനം പറയുക. ഇസ്മയിൽ ഫറൂഖി കേസ് പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന് സുപ്രീംകോടതി തീരുമാനിച്ചാൽ അത് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി വാദിക്കുന്നവർക്ക് ഊർജം പകരും. അതല്ലെങ്കിൽ അതിനെതിരെയുള്ള ചർച്ചകൾ സജീവമാകും. ഈ കേസിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും അയോധ്യയിലെ തർക്കഭൂമി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വാദം കേൾക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഷ്ട്രീയമായി ഏറെ നിർണായകമാകും അയോധ്യ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കോടതി വിധി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഇസ്മയിൽ ഫറൂഖി കേസിൽ ഇന്ന് സുപ്രീംകോടതി വിധി പറയാൻ പോകുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുന്നതാകും ഇന്നത്തെ നിർണായക വിധി. വിശകലനവുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തുകൊണ്ടാണ് 94 ഇസ്മയിൽ ഫറൂഖി കേസിൽ അത് പുനഃപരിശോധിക്കണോ ഭരണഘടനാ ബെഞ്ച് എന്നുള്ള തീരുമാനം ഇന്ന് വരാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അത് നിർണായകമാവുന്നത്? അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യ കേസിൽ ഒരു വിധി ഉണ്ടാകുമോ തീരുമാനമുണ്ടാകുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഉത്തരവിന് വലിയ പ്രാധാന്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതി 2010 ഈ കേസിൽ ഒരു വിധി പ്രസ്താവിച്ചത്. അയോധ്യയിലെ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നത് സംബന്ധിച്ചാണ് അയോധ്യ അലഹബാദ് ഹൈക്കോടതി അന്ന് വിധി പ്രസ്താവിച്ചത്. അലഹബാദ് ഹൈക്കോടതി അന്ന് അത് 3 വിഭജിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതിൽ പ്രധാനമായും രാംലാലയ്ക്കും ഒപ്പം നിർമോഹി അഖാഡയ്ക്കും ഒപ്പം ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്കുമായി ഇങ്ങനെ 3 ആയി ഇത് വിഭജിച്ച് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതിനെതിരെ ആദ്യം മുസ്ലിം സംഘടനകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. പിന്നീട് ഹിന്ദു സംഘടനകളും സുപ്രീംകോടതിയിലെത്തി. എന്തായാലും ആ വിധിക്കെതിരെയുള്ള
അപ്പീലുകൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വാദത്തിനിടെയാണ് തീർച്ചയായിട്ടും ഇസ്മായിൽ ഫറൂഖി കേസിലെ കാര്യങ്ങൾ ഹർജിക്കാർ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മോസ്കുകൾ ആരാധനയ്ക്ക് അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്ന ആ വിധിയാണ് ആദ്യം തിരുത്തേണ്ടത്. അത് തിരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അലഹബാദ് ഹൈക്കോടതി വിധിയുടെ പുനഃപരിശോധന മതി എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ഇത് പുനഃപരിശോധിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കണം. പിന്നീട് അക്കാര്യത്തിലുള്ള വാദങ്ങൾ നീണ്ടുപോകാനാണ് സാധ്യത. അപ്പോൾ അയോധ്യയിലെ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നത് സംബന്ധിച്ചുള്ള കേസ് ഏറെ നീണ്ടുപോകും. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഉണ്ടാവില്ല. അതല്ല, 1994 വിധി ഇപ്പോൾ പുനഃപരിശോധിക്കേണ്ടതില്ല, അത് ബാധകമല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തർക്കഭൂമി സംബന്ധിച്ചുള്ള കേസ് പെട്ടെന്ന് തീർപ്പാവാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങും. അതുകൊണ്ട് ഇതിൽ അയോധ്യയിലെ തർക്കഭൂമി കേസ് എപ്പോൾ തീരും എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഇന്നത്തെ ഈ വിധി കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, പ്രശാന്ത് രഘുവംശമാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ബിഷപ്പിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇതിനിടെ പി സി ജോർജിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി പോലീസിൽ പരാതി നൽകി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞതാണ്. ബിഷപ്പ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് പരാതിക്കാരിയായ കന്യാസ്ത്രീ പീഡന വിവരം ഏറെക്കാലം മറച്ചുവെച്ചത്. കുറവലിങ്ങാട് മഠത്തിലെ 5 കന്യാസ്ത്രീകളുടെ മൊഴി കൂടി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. പീഡനക്കേസുമായി ബന്ധപ്പെട്ട് 2 അനുബന്ധ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ഇപ്പോഴും ശക്തനാണ്. ജാമ്യം നൽകിയാൽ കേസിനെയും സാക്ഷികളെയും സ്വാധീനിക്കുമെന്നും സർക്കാർ അറിയിച്ചു. കേസ് ഡയറിയും അനുബന്ധ രേഖകളും മുദ്രവെച്ച കവറിൽ സർക്കാർ കോടതിയുടെ പരിശോധനയ്ക്കായി ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ കന്യാസ്ത്രീയുടെ പരാതി തന്നെ വ്യാജമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. പരാതിയിൽ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന 2 തീയതികൾക്ക് ശേഷം പരാതിക്കാരിയായ കന്യാസ്ത്രീയും ബിഷപ്പും ഒരുമിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കി. ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി വിധി പറയുന്നത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി. ഇതിനിടെയാണ് തങ്ങളുടെ വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പി സി ജോർജ് എംഎൽഎയുടെ കൈവശമെത്തിയെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി കാലടി പോലീസിനെ സമീപിച്ചത്. ബിഷപ്പും പീഡനത്തിനിരയായ കന്യാസ്ത്രീയും ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങിന്റെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഈ മാസം 30 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 64.4 മുതൽ 124.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനിടയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. നദികളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 5:30 മുതൽ നാളെ അർദ്ധരാത്രി വരെ ശക്തമായി തിരയടിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. സാലറി ചലഞ്ചിനോട് നോ പറഞ്ഞ പോലീസുകാരെ സ്ഥലം മാറ്റിയതായി പരാതി. തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലെ 9 ഹവീൽദാർമാരെ മലപ്പുറം പാണ്ടിക്കാട്ട് ക്യാമ്പിലേക്കാണ് മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് സ്ഥലം മാറ്റ പട്ടിക ഇറങ്ങിയത്. സാധാരണ നിലയിൽ എസ് എ പി ക്യാമ്പിൽ നിന്നും ജൂനിയർ ഉദ്യോഗസ്ഥരെയാണ് പാണ്ടിക്കാട്ടെ RRF ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റാറുള്ളത്. ചലഞ്ചിനോട് നോ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹവിൽദാർമാരെ മാറ്റിയത് എന്നാണ് ആക്ഷേപം. ക്യാമ്പിലെ കമാൻഡറിനോട് പരാതിപ്പെട്ടപ്പോൾ ഇന്ന് തന്നെ സ്ഥലം മാറിപ്പോകാൻ നിർദ്ദേശിച്ചുവെന്നും പരാതിയുണ്ട്. അതേസമയം തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റിയതല്ലെന്നാണ് ബറ്റാലിയൻ DIG ഷെഫിൻ അഹമ്മദിന്റെ വിശദീകരണം. നോ പറഞ്ഞവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് സേനയിലെ സ്ഥലം മാറ്റം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. KPCC അധ്യക്ഷനായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊടിക്കുന്നിൽ സുരേഷ്, കെ സുധാകരൻ, MI ഷാനവാസ്, UDF കൺവീനറായി ബെന്നി ബഹനാൻ എന്നിവരും ചുമതലയേറ്റെടുത്തു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് പുതിയ നേതൃത്വം ചുമതലയേറ്റെടുത്തത്. മുതിർന്ന നേതാക്കളായ AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടിയിൽ ഐക്യവും ഉൾപാർട്ടി ജനാധിപത്യവും ഉറപ്പാക്കണമെന്ന് AK ആന്റണി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച് മന്ത്രി TP രാമകൃഷ്ണൻ. പുതുതായി ഡിസ്റ്റിലറികൾക്കും ബ്രൂവറികൾക്കും ലൈസൻസ് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് നിലവിലെ സ്ഥിതി പരിഗണിച്ച് തത്വത്തിൽ അംഗീകാരം നൽകുകയാണ് ചെയ്തത്. ഇല്ലാത്ത ലൈസൻസിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന്റെ അഴിമതി ആരോപണമെന്നും മന്ത്രി പറഞ്ഞു. ഉന്നയിച്ചിട്ടുള്ള ഈ 3 ബ്രൂവറികൾക്കും
അതുപോലെ ഈ ബ്ലെൻഡിംഗ് യൂണിറ്റിനും ലൈസൻസ് നൽകിയിട്ടില്ല. ഇവർക്ക് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അംഗീകാരം നൽകാമെന്നുള്ളത് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ നിലപാട് ഗവൺമെന്റ് എടുത്തത് ഇന്ന് ഈ വ്യവസായത്തിലുള്ള സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ടാണ്.